السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഫത്തുൽ മോയിൻ്റെ ക്ലാസ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇങ്ങനെ മിസ്സായി പോയി. കാരണം ഭയങ്കര ചുമയായിരുന്നു. ഇപ്പോൾ ക്ലാസ് എടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് എടുക്കാതിരുന്നത്. കാരണം ഒരുപാട് റെക്കോർഡ് ചെയ്യേണ്ട ക്ലാസ്സാണല്ലോ, അപ്പോൾ സംസാരിക്കാനുള്ള പ്രയാസം കൊണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് നിസ്കാരത്തിൻ്റെ റുക്കിനുകൾ അഥവാ നിസ്കാരത്തിൻ്റെ ഫറളുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഫറൽ നമ്മൾ പറഞ്ഞു നിയത്താണ്. അതിൻ്റെ നിയത്തിൽ ഉണ്ടാവേണ്ട, നിർബന്ധമായി ഉണ്ടാവേണ്ട കാര്യങ്ങൾ, സുന്നത്തായി ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു. രണ്ടാമത്തെ ഫറലാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക, തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്ന രണ്ടാമത്തെ ഫറൽ. അത് എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് എടുക്കാനുള്ളത് എവിടുന്നാണ്, എവിടെ നമുക്ക് എടുക്കാനുള്ളത്? ഇനി നമുക്ക് എടുക്കാനുള്ളത് മക്റൂനം ബിഹി, അവിടെ നിന്നാണ് അല്ലേ. നമുക്ക് നിഷേധ കുറച്ചങ്ങോട്ട് എടുക്കട്ടോ. മക്റൂനം ബിഹി ഐ ബിത്തക്ബീരി, ആ നിയത്ത് അന്വരിച്ചു വരലും എന്താണ് നിർബന്ധമാണ്. ബിഹി അതായത് ബിത്തക്ബീരി, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നിയത്ത് അന്വരിച്ചു വരൽ എന്താണ് നിർബന്ധമാണ്. അന്ന തക്ബീറ, തീർച്ചയായിട്ടും. കാരണം എന്താ അല്ലെ, അന്ന തക്ബീറ തക്ബീറത്തുൽ ഇഹ്റാം ഉലർക്കാൻ സംസ്കാരത്തിന്റെ ആദ്യത്തെ റുക്നാണല്ലോ എന്ന്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആകെ ഒരു ഇഷ്കാലായി ഉണ്ടാവും അല്ലേ. കാരണം ഇവിടെ ഒന്നാമത്തെ റുക്നായിട്ട് നമ്മൾ എന്താ നിയത്ത് എണ്ണിയത്. ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ എന്താണ് തക്ബീറത്തുൽ ഇഹ്റാം ഒന്നാമത്തെ റുക്നാണല്ലോ എന്ന്. അതിനുള്ള ഒരു കാരണം നമ്മൾ കുറച്ച് മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. അതൊരിക്കലും ഞാൻ പറഞ്ഞിരില്ല. അപ്പൊ ഒന്ന് നിങ്ങൾ കണ്ടെത്തുക എന്താന്നുള്ളത്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിണ്ടെന്ന് വിചാരിക്കുന്നത്, മനസ്സിലാവേണ്ടതാണ്. കാരണം ഞാൻ മുന്നൊക്കെ അതൊക്കെ സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? ഫതജിബ, അപ്പോൾ നിർബന്ധമാകും മുഖാറനത്തുഹ, ഈ എന്തിനെ, ഈ നിയ്യത്തിനെ അന്വരിപ്പിക്കൽ ബിഹി, ഈ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിർബന്ധമാണെന്ത്, നിയ്യത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് അന്വരിപ്പിക്കൽ. ബൽ എന്നല്ല, ലാ ബുദ്ധ, കൂടാതെ കഴിയൂല. അയ്യസ്തഹ്ലിറ ഹാലിറാക്ക, അയ്യസ്തഹ്ലിറ പറഞ്ഞ ആ നിസ്കരിക്കുന്നവൻ ഹാലിറാക്കൽ, നിസ്കരിക്കുന്നവൻ ഹാലിറാക്കൽ കൂടാതെ കഴിയുകയില്ല. കുല്ലു മുഅ്തബരിം ഫീഹ, ആ നിയ്യത്തിൽ പരിഗണിക്കപ്പെടുന്ന എല്ലാത്തിനെയും. അപ്പൊ നിയത്ത് നിയത്താവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ആവുള്ളൂ. അത് സുന്നത്തതൊക്കെ ഉണ്ടാവാൻ എന്താ അത്ര നല്ലത്. അപ്പൊ അതെങ്ങാനും വേണം. അപ്പൊ അതൊക്കെ അതിൽ എന്താണ് ഹാലിറാവൽ എന്താണ് അത്യാവശ്യം, കൂടാതെ കഴിയൂല, അതാ അത്യാവശ്യമാണ്. മിമ്മാ മറ മുമ്പ് പറഞ്ഞ നമ്മള് ആ നിയത്തിനോട് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. വഅയ്റഹു, അതല്ലാത്തതും ഉണ്ടാവണം. അതല്ലാത്തത് ഏതുപോലെ, കൽ കസിരി, കസറിനെ കരുതും പോലെ, ലിൽ കാസിരി, കസറാക്കുന്നവനക്ക് വേണ്ടി. അപ്പൊ കസറ നിസ്കരിക്കുന്നവൻ കസറിന്റെ നിയത്തിൽ കരുതണം. നീ കസർ എന്താന്നൊക്കെ ഉള്ള ശേഷം വരുന്നുണ്ട് ജമ്മു കസറൊക്കെ. വൗനിഹി, അവൻ കൗനിഹി, അവൻ എന്താണ് അവൻ ആ കൗനിഹി അവൻ കരുതുന്നത് പോലെ, ഇമാമിന് എന്ന് കരുതും പോലെ, മാമൂമൻ എന്ന് കരുതും പോലെ, ഫിൽ ജുമായില്. അപ്പൊ ജുമായില് അല്ലെ, ജുമായിൽ എന്ത് ചെയ്യണം, ഇമാമാണെങ്കിൽ ഇമാമയെന്നും മാമാണ് മാമൂമെന്നൊക്കെ നിർബന്ധമാണ്, അപ്പോളെ നിയത്ത് ശരിയാവുള്ളൂ. അപ്പൊ അതേപോലെ അതാണ് പറഞ്ഞത്. വ കുതുവത്തിൽ മാമൂമി, വ കുതുവത്തിൽ തുടർച്ചയെ കരുതും പോലെ, മാമൂം മാമൂമ് ഫിയോരിഹ, ജുമല്ലാത്തതിൽ, ജുമല്ലാത്തതിൽ മാമൂമ് എന്ത് ചെയ്യണം, കുതുവത്തു ഞാൻ തുടരുന്നു, മാല് ഇമാമി എന്ന് കരുതും, നമ്മൾ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു. അപ്പൊ അതുണ്ടെങ്കിൽ എന്താ ഓൾ നിസ്കാരം ശരിയാവുള്ളൂ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നിയത്ത് ശരിയാവുള്ളൂ. അപ്പൊ അതാണ് പറയാൻ കാരണം. പക്ഷേ ഒരു മാമൂമിന് മാത്രമേ കുതുബത്തിലുള്ളൂ അല്ലെ, ജുമ അല്ലാത്തയിൽ. ജുമയിൽ രണ്ടാളും കരുതാം, ഇമാമാണെങ്കിൽ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്നും, മാമൂമ് ഞാൻ ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു എന്നും ജുമയിൽ കരുതണം എന്ന് പറഞ്ഞു. എന്നാൽ ശേഷം ഇവിടെ പറയാണ് എന്താ പറഞ്ഞത്, വൽ കുതുബത്തി, കുതുബത്തിനെ കരുതുമ്പോൾ അതൊക്കെ എന്താ പറയുക, നമ്മള് നിയത്തിൽ പരിഗണിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കൂടാതെ കഴിയില്ലെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അതെല്ലാത്തൊന്നും പറഞ്ഞല്ലോ, നിങ്ങൾ ഉദാഹരണമായി പറഞ്ഞു കേട്ടോ.
അതുപോലെ തന്നെ എന്ത് ചെയ്യാ വൽ ഖുദുവത്തി എന്ത് ചെയ്യാ തുടർച്ചയെ കരുതലിൽ മാമൂമിന് വേണ്ടി തുടർച്ചയെ കരുതുക, മാമൂമ് തുടർച്ചയെ കരുതാണ് ഫി വൈരിഹ ജുമഅ അല്ലാത്തതിൽ മാലിബ്തിദാഹി ആ നിസ്കാരം തുടങ്ങുന്നതോടുകൂടെ, അതായത് അവൻ എപ്പോഴാണോ നെയ്യത്ത് വെക്കുക നെയ്യത്തോടുകൂടെ നെയ്യത്ത് തുടങ്ങുന്നതോടുകൂടെ തന്നെ എന്ത് ചെയ്യാ അതും പാടെ കരുതൽ എന്താണ് നിർബന്ധമാണ്. ഇവിടെ എന്താ അങ്ങനെ പറയാൻ കാരണം, എന്താ പറഞ്ഞറിയോ, ഇവിടെ ഇപ്പൊ ഒരു ഇമാമായി നിസ്കരിക്കുന്ന ഒരാൾ ഇമാം എന്ന് കരുതിയിട്ടില്ലെങ്കിലും കരുതിയെങ്കിലേ അതിന്റെ കൂലി ഇട്ടുള്ളത് വേറെ വിഷയം, പക്ഷെ കരുതിയിട്ടുള്ള നിസ്കാരം ശരിയാവും. പക്ഷെ ഇവിടെ മാമൂമായിട്ടൊരാൾ ഇമാമുമായി തുടർന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഏത് നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യണം, അവൻ അല്ലിമാമി ഞാൻ ഇമാമിനോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് കരുതണം, അപ്പോൾ നിസ്കാരം ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് അതിവിടെ എടുത്തു പറയാനുള്ള കാരണം. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അല്ലേ. സുമ്മ പിന്നെ അവിടെ നിന്ന് എടുക്കാനുള്ളത് അതെ, എസ്തമിറു മുസ്തസ്ഹിബൻ ലിദാലിക കുല്ലിഹി ഇലറായി, സുമ്മ പിന്നെ എസ്തമിറു സ്ഥിരപ്പെടുത്തണം. മനസ്സിലാവണ്ട, നോക്കൂട്ടോ, ഒന്നും പാടെ നോക്കൂ. എവിടെ എത്തിയപ്പോ നമ്മള്? സുമ്മാ നോട്ടിട്ടില്ല. ആ സുമ്മ പിന്നെ എസ്തമിറു സ്ഥിരപ്പെടുത്തണം, മുസ്തസ്ഹിബൻ സഹവസിക്കുന്നവനായിട്ട് അവൻ എന്താണ് സ്ഥിരപ്പെടല് ദാലിക്ക ഇതുകൊണ്ട് ലിദാലിക്ക കുല്ലിഹി ലിദാലിക്ക അതില് അവ നിയ്യത്തില് ആ തക്ബീറുൽ ഇഹ്റാമിൽ കുല്ലിഹി മുഴുവത്തിലും ആ തക്ബീറിലെ മുഴുവത്തിലും എന്ത് ചെയ്യണം, അതായത് സുമ്മ പിന്നെ എസ്തമിറു സ്ഥിരപ്പെടണം മുസ്തസ്ഹിബൻ സഹവസിക്കുന്ന ലിദാലിക്ക ഈ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ടൊക്കെ, അതായത് ഈ നിർബന്ധം നമ്മള് നിയ്യത്ത് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ കൊണ്ട് സഹവസിക്കുന്നവനായിട്ട് അവൻ പിന്നെ സ്ഥിരപ്പെടണം കുല്ലിഹി മുഴുവത്തിലും ഇലറാ ഇറാ വരെ, അഥവാ അല്ലാഹു അക്ബർ ആ റാ വരെ. അപ്പൊ അംസ മുതൽ റാ വരെ അതാ അപ്പോഴല്ലേ അഞ്ഞരിപ്പിക്കലാവുള്ളൂ, നിയ്യത്തിന് തെക്കുബേറത്തിൽ ഇറാ കൂടെ അഞ്ഞരിപ്പിക്കാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞതേ. അപ്പൊ നിയ്യത്തിന് തെക്കുബേറത്തിൽ ഇറാൻ കൂടെ അഞ്ഞരിക്കാന്ന് പറഞ്ഞ നിയ്യത്ത് തെക്കുബേറത്തിൽ കെട്ടുമ്പോഴൊക്കെ എന്ത് വേണം, നമ്മുടെ മനസ്സിൽ നമ്മളാ വെക്കുന്ന നെയ്യത്തുണ്ടായിരിക്കണം, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലാവുണ്ടെങ്കൊക്കെ മനസ്സിലാവുണ്ടാവുന്ന വിചാരിക്കുകയാണ്. ആ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ കരുതൽ എന്താണ്, അങ്ങനെ കരുതൽ എന്താ നിർബന്ധാണ്, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഒന്നും പാടെ നോക്കിക്കോളി, സുമ്മ പിന്നെ എസ്തമിറു അവൻ സ്ഥിരമാകണം മുസ്തസ്ഹിബൻ സഹവസിക്കുന്ന ലിദാലിക കുല്ലിഹി പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ കൊണ്ടും ഇല്ല റാ വരെ. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ റാ വരെ എന്ത് ചെയ്യണം, അവന്റെ മനസ്സിൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകണം എന്ന്. വഫി ഖൗലി, ഇനി വേറെ ഖൗലി പറയണം, ഇനി വേറൊരു എന്താണ് വഫി ഖൗലി, ഒരു ഖൗലിയുണ്ട് സഹഹു റാഫിഉ, അതിന് റാഫി ഇമാമ് എന്താക്കിയിരിക്കുന്നു, സ്വൈഹായിക്കിയിരിക്കുന്നു. എന്താണ് ആ ഖൗലി? യക്ഫി മതിയാകും കറഞ്ഞു, ഹൈ അഞ്ഞരിക്കൽ മതിയാകും ബി ഔവലിഹി, അതിന്റെ ആദ്യത്തിലുണ്ടായാൽ മതി, തക്കബീറിന്റെ ആദ്യത്തിലുണ്ടായാൽ മതി, അല്ലാതെ മുഴുവൻ റാ വരിയെ ഒന്നും വേണ്ട, തക്കബീറുൽ ഇഹ്റാമിന്റെ ആദ്യവുമായിട്ട് അഞ്ഞരിച്ചാൽ മതി എന്നാണ് ആ ഖൗലി. അതിന് റാഫി ഇമാം എന്തായിട്ടുണ്ട്, സ്വഹീഹായ ഒരു ഖൗലാക്കിയിട്ട് സ്വഹീഹാക്കിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ വഫിൽ മജ്മൂ, ഈ മജ്മൂ എന്ന ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ വത്തൻഖീഹി, തൻഖീഹി എന്ന ഗ്രന്ഥത്തിലുമുണ്ട്. അൽ മുഖ്താറു എന്താണ് അൽ മുഖ്താറു, തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു അഭിപ്രായം. മാ ഒന്ന് ഇഖ്താറഹു, അതിനെ പ്രബലമാക്കിയിരിക്കുന്ന ഇമാമോ ഇമാമും അഥവാ ഇമാമുൽ ഹറമൈനിയും അതുപോലെ തന്നെ ഏതും വല്ലോസാലി ഇമാമും അതിന് മുഖ്താറാക്കിയ ഒന്നാണ്. അതെന്താണ് അന്നഹു, തീർച്ചയായിട്ടും ആ കാര്യമാണ് പറയുന്നത്. എന്താണ് അത്? അന്നഹു തീർച്ചയായിട്ടും എവിടെത്തി, ഇടക്കിടക്ക് അങ്ങോട്ട് മിസ്സാവും, അതാ പ്രശ്നം. മുഖ്താറാക്കിയ അന്നഹു തീർച്ചയായിട്ടും യക്ഫി മതിയാകും ഫിഹ ആ ഏതിൽ ആ നിയ്യത്തിൽ മതിയാകും അൽ മുഖാറനത്തുഹു ഒരു മുഖാറനത്ത് മതിയാ മുഖാറനത്തുൽ ഉർഫിയ ഒരു ഉർഫിയായ മുഖാറനത്ത് മതിയാകും ദലവാമി അവാമിന്റെ അടുക്കൽ. മുഖാറനത്തുൽ ഉർഫിയ നാട്ടു നടപ്പനുസരിച്ചിട്ടുള്ള ഒരു അഞ്ഞൊരിക്കൽ നിയ്യത്തുൽ മതിയാകും ഇന്ദലവാമി അഥവാ പൊതുജനങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു നാട്ടടുപ്പനുസരിച്ചിട്ടുള്ള ഒരു മുഖാറനത്ത് മതിയാകും എന്നാണ് ഒസാലി ഇമാം. അതുപോലെ തന്നെ മജ്മൂഇലും അതുപോലെ തന്നെ തൻഖീഹി എന്നതിലൊക്കെ ഉള്ളത്.
ഇതിവിടെ പറയാൻ കാരണം എന്താ അറിയോ, ഇത് വലിയൊരു വസവാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. പൊതുവെ ഇങ്ങനെ ഒരു പൊതുജനത്തിന് ഇപ്പോ ഫുൾ ഇവരെ അന്വേഷിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഒരു എന്തേ കാരണം, വസവാസിന് കറങ്ങിയത് ശരിയായോ ആയില്ലേ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണവും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളും കൂടെ ഇവിടെ ഉൾപ്പെടുത്തുന്നത്. ബിഹൈസു വാക്യം പാടെ നോക്കി അപ്പൊ നമുക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവും. ബിഹൈസു ഒരു കണക്കനുസരിച്ച് യു എന്താണ്, ആ ബിഹൈസു ഒരു കണക്കനുസരിച്ച് യു അദ്ദു എണ്ണപ്പെടും, മുസ്തഹദറല്ലിസ്വലാത്ത് നിസ്കാരത്തെ ഹാദറാക്കിയവൻ എന്ന് എണ്ണപ്പെടും. ആ ഒരു കണക്കനുസരിച്ചുള്ള ഒരു ഇതുണ്ടായാൽ മതിയെന്ന്, അത്ര മതി. അതാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു മുക്കാറത്തൊക്കെ ഉണ്ടായാൽ മതി. ഇബ്നു റിഫ്അ എന്നവര് പറയുന്നു, ഇന്നഹു തീർച്ചയായിട്ടും ഹഖ്, യാഥാർത്ഥ്യം, അല്ലേ ഒന്നാണ്, സിവാഹു ഇതെല്ലാത്തൊന്നും അനുവദനീയാവൂല. അപ്പൊ ഇത്രയെങ്കിലും ഉണ്ടാവണം, ഇതല്ലാത്ത ഒന്ന് എന്താവൂല, അനുവദനീയാവൂല. അപ്പൊ ഫസ്റ്റിലെങ്കിലും ഒരു എന്തുണ്ടാവണം, ഒരു നിയത്തുമായിട്ട് തക്ബീറുല്ലഇഹ്റാം ഒരു അഞ്ഞൊരിപ്പിക്കൽ മുക്കാറിനകത്ത് ഉണ്ടാകണം. അപ്പൊ അതല്ലാത്ത അനുമതിയാവില്ല അല്ലേ. അപ്പൊ സൗബാബു അതിനെ ശരിപ്പെടുത്തി, എന്താണ് അതിനെ ശരിപ്പെടുത്തിയപ്പോ സുബുക്കി സുബുക്കി ഇമാമ് വക്കാല, ഈ സുബുക്കി ഇമാമ പറയാണ് മല്ലം യക്കുൽ ബിഹി, മൻ ഒരുത്ത ലം യക്കുൽ ബിഹി, ഇതുകൊണ്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, വഖഫിൽ വസ്വാസിൽ മസ്മൂമി. കണ്ടോ അവരെന്ത് ചെയ്യും, മസ്മൂമായിട്ടുള്ള ഒരു വസ്വാസ്, ഒരു മോശമായിട്ടുള്ള വസ്വാസിൽ അവൻ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇത്രത്തോളം വ്യക്തമാക്കി പറയുന്നത്. അപ്പൊ എന്തുണ്ടായാൽ മതി, നെയ്യത്തിന്റെ ആദ്യവുമായിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ആദ്യവുമായിട്ട് നെയ്യത്ത് അന്വരിച്ചാൽ മതി. കണ്ടോ, ഒരു പക്ഷെ നമ്മുടെ ഇപ്പൊ നമ്മളെ പോലത്തെ ആളുകൾക്ക് കഴിയാതെ വരിക, അള്ളാഹുമായിട്ട് അടുത്ത ആളുകൾക്ക് എന്താണ് അംസം മുതൽ റാ വരെയും തക്ബീറത്തുൽ ഇഹ്റാമിൽ നെയ്യത്തിനെ അന്വരിപ്പിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമൊന്നല്ല. പക്ഷേ നമ്മളെ പോലെയുള്ള പൊതുജനങ്ങൾക്ക് അതെന്ത് തന്നെയാവും, അതൊരു വസ്വാസിനുള്ള കാരണമാകും. ഏ അപ്പൊ ഇൻഷാല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ എടുക്കാം. കാരണം ഇപ്പൊ തന്നെ കുറച്ച് പ്രയാസമായി തോന്നുന്നുണ്ടാവും, വളരെ സിമ്പിളാണ് കാര്യമായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ, തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്താ തക്ബീറത്തുൽ ഇഹ്റാമായി നിയ്യത്ത് എന്ത് ചെയ്യണം, അന്വരിപ്പിക്കണം. അപ്പോഴേ എന്താവുള്ളൂ, ശരിയാവുള്ളൂ. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുത്തത് അല്ലേ. അപ്പൊ ഇൻഷാല്ലാഹ് ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അത്രത്തോളം സിമ്പിളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് പ്രയാസമാണ് ആകെ ഉള്ളത്. ഇൻഷാല്ലാഹു രോഗങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് പഴയ രീതിയിൽ അപ്പോഴാണ് നമുക്ക് ഉഷാർ കിട്ടുക, നല്ല പഠിക്കുന്ന കുട്ടികളായിരുന്നു അല്ലേ. അപ്പൊ ഇൻഷാല്ലാഹ് നമുക്ക് അതിനനുസരിച്ച് എപ്പോഴാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഉഷാറുണ്ടാവുള്ളൂ. അള്ളാഹു അത്ര നല്ല ഒരു റാഹത്തായിട്ടുള്ള ഒരു രീതി, നല്ല റാഹത്തായ രീതിയിൽ ക്ലാസ് എടുക്കാൻ നമുക്ക് എല്ലാ തോഫീക് ഘട്ടങ്ങളൊക്കെ ദുആ ചെയ്യാം.